ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോൾട്ട് വിറ്റ്മാൻ്റെ ഔട്ട് ഓഫ് ദ ക്രേഡിൽ എൻലെസ്ലി റോക്കിംഗ് എന്ന് പറയുന്ന പോയമാണ്. അപ്പോൾ വോൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പോയറ്റാണ്, എസ്സേയിസ്റ്റാണ് അദ്ദേഹം, അതുപോലെ തന്നെ ഒരു ജേർണലിസ്റ്റുമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് കൂടുതലായിട്ട് കാണുന്ന ക്വാളിറ്റീസ് ഏതിൻ്റെയൊക്കെയാണെന്ന് വെച്ചാൽ ട്രാൻസെൻഡൻ്റലിസത്തിൻ്റെയും അതുപോലെ തന്നെ റിയലിസത്തിൻ്റെയും ക്വാളിറ്റീസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കാണാൻ പറ്റും. ഈ ട്രാൻസെൻഡൻ്റലിസം എന്ന് പറയുന്നത് അതിനകത്തുള്ള കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിസം, ഐഡിയലിസം, അതുപോലെ തന്നെ നേച്ചറിൻ്റെ ഡിവിനിറ്റി, ഇതൊക്കെയാണ് ട്രാൻസെൻഡൻ്റലിസത്തിനകത്തുള്ള കോൺസെപ്റ്റുകളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മമായിട്ട് വളരെ വലിയ രീതിയിലുള്ള വിശദീകരണം തന്നുകൊണ്ട് പ്രകൃതിയെക്കുറിച്ചോ അല്ലെങ്കിൽ കണ്ടംപററി ലൈഫിനെ കുറിച്ചോ പറയുന്നതിനെയാണ് റിയലിസം എന്ന് പറയുന്നത്. ഈ റിയലിസം എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഇമാജിനേറ്റീവ് ഐഡിയാസിനെ അവർ റിജക്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ക്വാളിറ്റീസാണ് വോൾട്ട് വിറ്റ്മാൻ്റെ റൈറ്റിങ്സിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഒരു മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പോയറ്റായിട്ട് തന്നെയാണ് വോൾട്ട് വിറ്റ്മാൻ അറിയപ്പെടുന്നത്. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ ക്രിട്ടിക്സ് അദ്ദേഹത്തെ വിളിക്കുന്നത് ഫ്രീ വേഴ്സിൻ്റെ ഫാദർ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഇനി ഔട്ട് ഓഫ് ദ ക്രേഡിൽ എൻലെസ്ലി റോക്കിംഗ് എന്ന് പറയുന്ന ഈ പോയത്തിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് എ ചൈൽഡ്സ് റെമിനിസൻസ് എന്നതാണ്. ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് December 24, 1859 സാറ്റർഡേ പ്രസ് എന്ന് പറയുന്നതിനകത്താണ് ഇതിൻ്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ വരുന്നത്. പിന്നീടത് 1860 ലീവ്സ് ഓഫ് ഗ്രാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പോയട്രി കളക്ഷൻ, വോൾട്ട് വിറ്റ്മാൻ്റെ ഒരു പോയട്രി കളക്ഷൻ 1860 ഒരു എഡിഷൻ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അത് അതിനകത്താണ് ഈ ഒരു പോയം ഇൻക്ലൂഡഡ് ആക്കിക്കൊണ്ട് രണ്ടാമത് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഔട്ട് ഓഫ് ദ ക്രേഡിൽ എൻലെസ്ലി റോക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു യങ് ബോയ് എങ്ങനെയാണ് പ്രകൃതിയിൽ നിന്നുള്ള പാഠമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പക്വത ആർജിച്ച് ഒരു പോയറ്റായിട്ട് മാറിയത് എങ്ങനെയാണെന്നാണ്. ഇതിനകത്ത് നമുക്കൊരു ഒരു യങ് ബോയ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് ബേർഡ്സും ഉണ്ട്. ഈ പോയത്തിൻ്റെ ഫോം എന്ന് പറയുന്നത് ലൂസാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ബേർഡ്സിൻ്റെ കോൾ പറയുന്ന ഭാഗത്തേക്ക് മ്യൂസിക്കലായിട്ട് വരാറുണ്ട്. അവിടെ വേർഡ്സും ഫ്രേസസും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കലായിട്ട് വരുന്ന ഭാഗങ്ങളിൽ കുറച്ച് വേർഡ്സും ഫ്രേസസും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മ്യൂസിക്കൽ ഇഫക്റ്റിന് വേണ്ടി പോയറ്റിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ മൂവ്മെൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പ്രിപ്പസിഷൻസ് റൈറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓവർ, ഔട്ട്, ഡൗൺ, അപ്പ്, ഫ്രം എന്നിവയൊക്കെ മൂവ്മെൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയറ്റിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ പ്രിപ്പസിഷൻസ് തന്നെ പിന്നീട് ഉള്ള ഭാഗത്ത് പോയത്തിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ അത് യൂസ് ചെയ്തേക്കുന്നത്, ഈ സെയിം പ്രിപ്പസിഷൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തേക്കുന്നത് ആ യങ് ബോയിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രഗിളിനെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ്റെ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് വരാനുള്ള ഒരു സ്ട്രഗിള് നടത്തുന്നുണ്ട്. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിപ്പസിഷൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഔട്ട് ഓഫ് ദ ക്രേഡിൽ എന്നത് ഒരു പോയറ്റിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന ഒരു പോയമാണ്. എങ്ങനെയാണ് ഒരു യങ് ബോയ് പക്വത ആർജിച്ചൊരു പോയറ്റായിട്ട് മാറുന്നത് എന്നതിനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് സ്വന്തം സത്വത്തെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും കൂടിയാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഒരു പോയറ്റായിട്ട് മാറുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഈ നേച്ചറിലുള്ളതും അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുപാടുമുള്ള പലതുമായിട്ട് നമ്മൾ ആയി മാറുകയാണ്. അവരുടെ ഫീലിങ്സ് ഒരു പോയറ്റ് എക്സ്പ്രസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ വരുമ്പോൾ അതിലൊരാളായിട്ട് മാറിക്കൊണ്ട് ആ പോയറ്റ് ആ ഐഡിയാസ് കൺവേ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആ സത്വം അവിടെ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഇത് രണ്ടും ഈ ഒരു രണ്ട് കോൺസെപ്റ്റും ഒന്ന് തന്നെയാണ്. ഇനി വോൾട്ട് വിറ്റ്മാൻ്റെ ഒരു കോംപ്ലക്സ് പോയംസ് ആണ് അദ്ദേഹം ഒരുപാട് എഴുതുന്നത്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കോംപ്ലക്സ് പോയം തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. വിറ്റ്മാൻ ഈ പോയം എന്ന് പറഞ്ഞാൽ പല പുതിയ ടെക്നിക്സും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ബേർഡ്, ബോയ്, സീ ഇവയൊക്കെ ഇതിനകത്ത് ഇമേജസ് ആയിട്ടാണ് വിറ്റ്മാൻ ഉപയോഗിച്ചിട്ടുള്ളത്.
മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ചില ക്രിട്ടിക്സ് പറയുന്നത് ഈ ഒരു പോം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരാരോ മരണപ്പെട്ടതിലൂടെ അതിൻ്റെ വിഷമത്തിൽ അദ്ദേഹം എഴുതിയ ഒരു എലിജി ആണ് എന്നും ചില ക്രിട്ടിക്സ് പറയുന്നുണ്ട്. ഈ പോയത്തിൻ്റെ ബേസിക് തീം എന്ന് പറയുന്നത് സഫറിങ്ങും ആർട്ടും തമ്മിലുള്ള ഒരു ബന്ധതയാണ്. നമ്മളെപ്പോഴും കലാരൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ ഒരു പോയട്രി, ഒരു പ്രോസ് ഷോർട്ട് സ്റ്റോറി, അപ്പോൾ അതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? മനസ്സിലുണ്ടാകുന്ന കുറേ ഇമോഷണൽ കോൺഫ്ലിക്ട്സ്, കുറേ സഫറിങ്സിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പം സഫറിങ്ങും ആർട്ടും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറച്ചുകൂടി ഈ പോയത്തിൽ പറയുന്നുണ്ട്. ഈ ലവ് ആൻഡ് ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ ഒരു ബോയ് എങ്ങനെ പോയിറ്റായിട്ട് മാറുന്നു, ആ കുട്ടി സ്വന്തം ലൈവ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. എന്താണ് സ്നേഹവും മരണവും എക്സ്പീരിയൻസ് ചെയ്ത് അവൻ പക്വതയാർജിച്ച് അവൻ എങ്ങനെ പോയിറ്റായിട്ട് മാറി എന്നുകൂടി ഈ കവിത നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ പോം പോയിറ്റ് എഴുതിയേക്കുന്നത് ഫ്രീ ലിറിക്കൽ വേഴ്സിലാണ്. അപ്പോൾ ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ലൈനുകളുടെ ലെങ്ത്സ് വേരീഡ് ആയിരിക്കും. സെയിം പാറ്റേണിലുള്ള ലെങ്തിലല്ല അതിനകത്തെ ഓരോ ലൈൻസും, ഇറഗുലർ ആയിരിക്കും. അതുപോലെ തന്നെ പോയറ്റിൻ്റെ തോട്ട്സും ഐഡിയാസും ഇമേജസ് ഒക്കെ അതെങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ചായിരിക്കും ലൈൻ ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഫിക്സഡ് പാറ്റേണിലായിരിക്കത്തില്ല. അതിനെയാണ് ഫ്രീ ലിറിക്കൽ വേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വാൾട്ട് വിറ്റ്മാൻ്റെ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു ഫ്രീ ലിറിക്കൽ വേഴ്സ് ആണ്. ഈ പോയം അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഒരു അൺനോൺ ലിസ്ണറിനെയാണ്, അല്ലെങ്കിൽ ഒരു അൺനോൺ ഓഡിയൻസിനെ, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്തായിട്ട് സ്പീക്കർ അദ്ദേഹത്തിനോട് തന്നെ സംസാരിക്കുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് കുറച്ച് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് സ്പീക്കർ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീക്കർ അദ്ദേഹത്തോട് തന്നെ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള ലിസ്ണറിനോട് പറയുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ ഓഡിയൻസിനോട് പറയുന്നതാകാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്പീക്കറെ ഓർത്തെടുക്കുകയാണ് ഒരു പാസ്റ്റ് ഇൻസിഡൻറ്റിനെ കുറിച്ച്. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് സീ വേവ്സ് അദ്ദേഹം കാണുകയാണ്. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം ഇൻസ്പയർഡായി മാറുന്ന ഒരു കാഴ്ച, ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേച്ചറിലുള്ള പല കാര്യങ്ങളും കാണുമ്പോഴും പല ആൾക്കാരും ഇൻസ്പയർഡ് ആകാറുണ്ട്. നമ്മൾ ബീച്ചിൽ പോയി കണ്ടിന്യൂസ് ആയിട്ട് സീ വേവ്സും ആ സൺസെറ്റും ഒക്കെ കാണുമ്പോൾ അതിനകത്ത് ഇൻസ്പിറേഷൻ വന്ന് ചിലപ്പോൾ പെയിൻറ്റിങ്സ് ചെയ്യുന്നവരുണ്ടാകാം, പോയട്രിയുടെ ഭാഗമാകുന്നവരുണ്ടാകും. അപ്പോൾ അതുപോലെയുള്ളൊരു പാസ്റ്റ് ഇൻസിഡൻറ്റിനെ കുറിച്ച് കണ്ടിന്യൂസ് സീ വേവ്സിലൂടെ അദ്ദേഹം, ഈ സ്പീക്കർ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പാസ്റ്റ് ലൈഫിലൊരു ഇൻസ്പിറേഷൻ കിട്ടി എന്നതിനെക്കുറിച്ച് ആ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. അദ്ദേഹം ഓർക്കുന്നത് എന്താണ്? ഒരു കൊച്ചു കുട്ടിയായിരിക്കെ അമ്മയുടെ ഗർഭപാത്രം ഉപേക്ഷിച്ച് അവൻ പോയി. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ഒക്കെ ഒരു ക്രേഡിലാണ് അമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെയും തൊട്ടിലാണ് അമ്മയുടെ ഗർഭപാത്രം എന്നത്. പിന്നീട് അതിനുശേഷം അപ്പോൾ ആ അമ്മയുടെ ഗർഭപാത്രം ഉപേക്ഷിച്ച് ആ കുട്ടി പോയി. പിന്നീട് അവൻ എന്താണ്? ബെഡും ഉപേക്ഷിച്ച് പോയി. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും രഹസ്യങ്ങളെയൊക്കെ കുറിച്ച് അറിയാൻ വേണ്ടി അവൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ്. എല്ലായിടങ്ങളിലും അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരു ക്രേഡിലാണ്, ഒരു തൊട്ടിയാണ്. അത് എപ്പോഴും മരണം വന്ന് ആട്ടിക്കൊണ്ടേയിരിക്കുന്നു, മരണം വന്നതിനെ റോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവൻ സ്ട്രോങ് വേവ്സ് ഉള്ള ആ ഒരു സീ ഷോറിൻ്റെ ഓർമ്മയിലേക്ക് വരുവാണ് ആ കുട്ടിയുടെ, അല്ലെങ്കിൽ ആ ഒരു സ്പീക്കറിൻ്റെ മനസ്സിലേക്ക് എന്ത് വരികയാണ്? ഒരു സ്ട്രോങ് വേവ്സ് ഉള്ളൊരു സീ ഷോറ് ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അവൻ കാണുന്നത് എന്താണ്? പരസ്പരം സ്നേഹിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന ബേഡ്സിനെ കാണുന്നുണ്ട്. അത് അവൻ ഓർത്തെടുക്കുകയാണ്. ഒരു ദിവസം ഷീ ബേർഡ് തിരികെ കൂട്ടിലേക്ക് വന്നില്ല. ഹീ ബേർഡ് വല്ലാണ്ട് വറീഡാകുകയാണ്. അവൾക്ക് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ കണ്ടിന്യൂസ് സീ വേവ്സിൻ്റെ കുറിച്ച് ഓർത്തെടുത്തു. അതിനുശേഷം അവൻ ഓർത്തെടുത്തത് പരസ്പരം സ്നേഹിക്കുകയും പാട്ടുപാടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഹീ ബേർഡിനെ ഷീ ബേർഡിനെ ഓർമ്മ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റിൽ, പാസ്റ്റ് ലൈഫിലെ ആ ഒരു ഇൻസിഡൻ്റിൽ, ഒരു ദിവസം ഷീ ബേർഡ് തിരികെ നെസ്റ്റിലേക്ക് വന്നില്ല. അപ്പോൾ അതിനെ കാത്ത് ആ നെസ്റ്റിനടുത്തായ ഹീ ബേർഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവളെ തിരഞ്ഞ ആ ഹീ ബേർഡ്
അവിടെ ആകെ അവൻ തിരഞ്ഞ് നടക്കുന്നുണ്ട്, പറന്ന് എല്ലായിടവും നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പീക്കർ ഈ ഒരു ഇൻസിഡൻറ്റ് കാണുന്ന സമയത്തൊരു ബാലനായിരുന്നു, ഒരു ബോയിയായിരുന്നു. അവൻ എല്ലാം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഹീ ബേർഡിൻ്റെ എല്ലാ വിഷമങ്ങളും ആ ഹീ ബേർഡ് അനുഭവിക്കുന്ന വേർപാടുമൊക്കെ അവന് ആ ബോയ്ക്ക് മനസ്സിലായി. ആ ഹീ ബേർഡിൻ്റെ വിലാപം അവനെ വല്ലാതെ ടച്ച് ചെയ്യുന്നുണ്ട്. ഷീ ബേർഡ് എവിടെയാണെന്ന് ആ ബോയ്ക്കും അറിയില്ല, അതുപോലെ തന്നെ ആ ഹീ ബേർഡിനും അറിയില്ല. അപ്പോൾ ആ സീ അവനോട് മരണത്തെക്കുറിച്ചുള്ള ക്ലൂസ് കൊടുക്കുകയാണ്. സ്ട്രോങ് ആയിട്ട് വേവ്സ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സീ വേവ്സിലൂടെ മരണത്തെക്കുറിച്ചുള്ള ക്ലൂസ് കിട്ടുകയാണ്. മരണത്തെക്കുറിച്ചുള്ള ഈ ക്ലൂസും ഹീ ബേർഡിൻ്റെ പെയിൻഫുൾ സോങ്ങും ഒക്കെയാണ് ആ ബോയിയെ ഒരു പോയറ്റാക്കി മാറ്റിയത്. എല്ലാ ക്രീച്ചേഴ്സിൻ്റെയും ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മരണമാണ് എന്ന സത്യം അവൻ തിരിച്ചറിയുകയായിരുന്നു. മരണം ജീവിതത്തിൻ്റെ ക്രേഡിലാണ്, അതെപ്പോഴും റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ആ ബേർഡ് അവൻ്റെ സങ്കടം മറക്കാൻ വേണ്ടി പാടുന്നത് യഥാർത്ഥത്തിൽ ഈ പോയറ്റിലൊരു മെറ്റഫറാണ്. പോയറ്റിൻ്റെ പോയറ്റിക് സ്പിരിറ്റിനെ ഉണർത്താൻ സഹായിച്ചത് അതാണ്. അപ്പോൾ ആ ബേർഡ് തൻ്റെ ഇണയെ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം മറക്കാൻ വേണ്ടി പാടുന്നു. ആ പാട്ടിലൂടെയാണ് ആ യങ് ബോയ് ഒരു പോയറ്റിക് സ്പിരിറ്റ് അദ്ദേഹത്തിന് കിട്ടുകയും ഒരു പോയറ്റായിട്ട് മാറാൻ കാരണമാവുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊരു മെറ്റഫോറിക്കൽ മീനിങ് ആയിട്ടാണ് ആ ഒരു പാട്ട് ബേർഡിൻ്റെ. ഈ പോയം എന്ന് പറയുന്നത് ഒരു എലിജി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഹീ ബേർഡ് അതിൻ്റെ ഇണയെ നഷ്ടപ്പെട്ടതിലുള്ള വേദനയാണ് ഈ പോയത്തിലൂടെ പറയുന്നത്. ഒരു എലിജിയുടെ പ്രത്യേകതകളെല്ലാം തന്നെ ഈ പോയത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരുടെ മരണമുണ്ട്, ഇവിടെ ആ ഫീമെയിൽ ബേർഡിൻ്റെ മരണമാണ്. ഈ പോയത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ആ ഫീമെയിൽ ബേർഡിൻ്റെ മരണമാണ്. പ്രകൃതിയും ഈ മരണത്തിൽ വിലപിക്കുന്നുണ്ട്. കടൽ റെസ്റ്റ്ലെസ് ആവുന്നുണ്ട്, മൂൺ പിന്നിലായിട്ട് നിൽക്കുകയാണ്, മൂൺ മൂവ് ചെയ്യുന്നില്ല, അതിങ്ങനെ ലാഗിങ് ബിഹൈൻഡാണ്. അതുപോലെ തന്നെ ആ ഇണക്കിളികളുടെ വേർപാട് കൊണ്ട് പ്രകൃതിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടായതും അതിൻ്റെ ഒരു വേർപാട് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ എൽ ജിയിൽ ടിപ്പിക്കൽ എൽ ജിയിൽ കാണാൻ പറ്റുന്ന സ്പെഷ്യാലിറ്റീസൊക്കെയാണ്. സ്പീക്കർ വിലപിക്കുന്നുണ്ട്, പാസ്റ്റ് ടൈമിലെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നുണ്ട് സ്പീക്കർ. ആ ബേർഡ്സിനുണ്ടായ ഹാപ്പി പാസ്റ്റ് ലൈഫിനെ കുറിച്ച് സ്പീക്കർ പറയുന്നുണ്ട്. എല്ലാ എൽ ജിയും എൻഡ് ചെയ്യുന്നത് മരണമാണ് എല്ലാത്തിൻ്റെയും അവസാനം, അതുപോലെ മരണമാണ് എല്ലാത്തിനേക്കാളും സുപ്പീരിയർ എന്നൊരു ഫാക്റ്റാണ് എല്ലാ എൽ ജിയും എൻഡ് ചെയ്യുന്നത്. അപ്പം മിക്കവാറും എല്ലാ എൽ ജിയുടെയും ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ എൽ ജിയും എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, മരണമാണ് എല്ലാത്തിനെയും അവസാനം അല്ലെങ്കിൽ മരണമാണ് എല്ലാത്തിനേക്കാളും സുപ്പീരിയർ എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ പോയത്തിലും പോയറ്റ് ആ പോയറ്റും അതുപോലെ തന്നെ ആ ഹീ ബേർഡും റിയലൈസ് ചെയ്യുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്, മരണം എന്ന യാഥാർത്ഥ്യത്തെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ പോയത്തിൽ മുഴുവനായിട്ടും ഒരു എൽ ജിയുടേതായ എല്ലാ സ്പെഷ്യാലിറ്റീസും എല്ലാ ക്വാളിറ്റീസും ഇതിനകത്ത് ഉണ്ട്. ഈ ഒരു എൽ ജിയിലൂടെ വാൾട്ട് വിറ്റ്മാൻ അദ്ദേഹത്തിൻ്റെ മരണത്തോടുള്ള ആറ്റിറ്റ്യൂഡിനെയാണ് ഷോക്കേസ് ചെയ്യുന്നത്. അത് ആരിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹം ഷോക്കേസ് ചെയ്യുന്നത്? ആ ഹീ ബേർഡിലൂടെ. അപ്പോൾ വാൾട്ട് വിറ്റ്മാൻ്റെ കോൺസെപ്റ്റിൽ ഡെത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, പക്ഷേ അത് ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗത്തിൻ്റെ തുടക്കം മാത്രമാണ്. മരണമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗത്തിൻ്റെ തുടക്കം മാത്രമാണ് എന്നത് സത്യമാണ്. മരണമാണ് ഏവരുടെയും അവസാനം എന്നതും ഒരു സത്യമാണ്. ഇത് രണ്ടും സത്യം തന്നെയാണ്. ശരീരം മരണത്തിന് കീഴടങ്ങുന്നുണ്ട്, പക്ഷേ ആത്മാവ് വേറൊരു വിധത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വിശ്വാസത്തിലാണ് പോയറ്റ് ഈ എൽ ജി അവതരിപ്പിക്കുന്നത്. ഹീ ബേർഡിൻ്റെ പ്രതീക്ഷ എന്താണ്? തൻ്റെ ഇണ മരണത്തിന് കീഴടങ്ങിയെങ്കിലും അവൾ എവിടെയോ നിലകൊള്ളുന്നു, അവളുടെ ആത്മാവ് എവിടെയോ ഉണ്ട് എന്നൊരു പ്രതീക്ഷയാണ് ആ ഹീ ബേർഡിനുള്ളത്. അത് മരണത്തെക്കുറിച്ചുള്ള വാൾട്ട് വിറ്റ്മാനിൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അദ്ദേഹം ഹീ ബേർഡിലൂടെ എക്സ്പ്രസ് ചെയ്യുകയാണ്. ചന്ദ്രനിലെ ഡസ്കി ആയിട്ടുള്ള സ്പോട്ട് കാണുമ്പോൾ ഹീ ബേർഡ് പ്രതീക്ഷിക്കുകയാണ് തൻ്റെ പ്രിയതമ അവിടെ ഉണ്ടെന്ന്. ഇനി
അതുകൊണ്ട് തന്നെ അവൻ ആ മൂണിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്ത് നിന്നും അവളെ കൊണ്ടുപോകല്ലേ എന്ന്. അവൻ്റെ ചിന്തകൾ ഏതുവരെ പോകുന്നു, ആ ഹേ ബേർഡിൻ്റെ ചിന്തകൾ ഏതുവരെ പോകുന്നു എന്ന് വെച്ചാൽ, അവൻ പ്രതീക്ഷിക്കുകയാണ് തൻ്റെ പ്രിയതമ നക്ഷത്രങ്ങളിൽ ഒരാളായിട്ട് മാറുമെന്നും അവൻ കരുതുകയാണ്. കടലോ അല്ലെങ്കിൽ കരയോ എന്തെങ്കിലും ഷീ ബേർഡിനെ എനിക്കായിട്ട് വീണ്ടും കൊണ്ടുവരുമെന്നും അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മൂണിനോടും ലാൻഡിനോടും സീഡും ഒക്കെ അവൻ ഈ ഒരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പം ആ ഒരു റിക്വസ്റ്റ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡെത്തിന് ശേഷം ലൈഫ് ഏതെങ്കിലും ഒരു ഫോമിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഹീ ബേർഡിൻ്റെ കോൺസെപ്റ്റ്. അത് വോൾട്ട് വിറ്റ്മാൻ്റെ മരണത്തോടുള്ളൊരു കോൺസെപ്റ്റാണ്. അത് അദ്ദേഹം ഹീ ബേർഡിലൂടെ നമ്മളോട് എക്സ്പ്രസ് ചെയ്യുകയാണ്. ഇനി ഈ പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ നമ്മുടെ ജനനത്തിൻ്റെ ഒരു സിമ്പലാണ്. ക്രേഡ് എന്ന് പറയുന്നത് മെറ്റഫോറിക്കലി, അതായത് മെറ്റഫോറിക്കലി എന്താണ്, അത് അമ്മയുടെ ഗർഭപാത്രമാകാം, അതേസമയം മരണം കൊണ്ട് റോക്ക്ഡ് ആകുന്ന ലൈഫുമാകാം. അപ്പോൾ ഈ പോയത്തിൻ്റെ ടൈറ്റിൽ നമുക്കൊരു സിമ്പൽ കാണാം, ജനനത്തിൻ്റെ സിമ്പലും കാണാൻ പറ്റും, അതുപോലെ തന്നെ മരണത്തിൻ്റെ ഒരു സിമ്പലും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈറ്റിലിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ജനിച്ചു വരുന്നതും ക്രേഡിലിനെ ലൈഫാക്കി എടുത്താൽ ടൈറ്റിൽ റെഫർ ചെയ്യുന്നത് ഡെത്തിനെയാണ്. വിഷമവും കലയും തമ്മിലുള്ള ബന്ധവും ഈ പോയത്തിൻ്റെ ഒരു ഇംപ്ലൈഡ് തീമാണ്. ഫ്രസ്ട്രേഷൻസിലൂടെ എങ്ങനെ കല ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു ഇംപ്ലൈഡ് തീമായിട്ടും വരുന്നുണ്ട്. ഇംപ്ലൈഡ് തീം എന്ന് പറഞ്ഞാൽ ഒരു സജസ്റ്റഡ് തീം, അതായത് ഡയറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല ആ ഒരു കാര്യം, പക്ഷെ അതിനകത്തൂടെ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്, വിഷമവും കലയും ഫ്രസ്ട്രേഷൻസും കലയും തമ്മിലുള്ള ഒരു ബന്ധം കൂടി ഈ പോയത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഒരു ബോയ് ഇമ്മച്യൂറിറ്റിയിൽ നിന്നും മെച്യൂറിറ്റിയിലേക്ക് വളരുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഈ പോയം വളരെ ബൃഹത്തായ രീതിയിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആ ബേർഡ്സിൻ്റെ സ്നേഹവും ഷീ ബേർഡിൻ്റെ മരണവും ഒക്കെ ആ കുട്ടിക്ക് ലൈവ് എക്സ്പീരിയൻസസ് ആണ്. ഏതൊരു കലയും ഉണ്ടാകുന്നത് ഫ്രസ്ട്രേഷൻസിൽ നിന്നാണ്. അപ്പോൾ മരണത്തിന് മാത്രമേ നമ്മെ ഇങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻസിൽ നിന്നും സേവ് ചെയ്യാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഈ പോയത്തിൽ മുഴുവൻ ഒരു മ്യൂസിക്കൽ ഇഫക്റ്റ് ഉണ്ട്. ആദ്യത്തെ 22 ലൈൻസിൽ റൈമിംഗ് പാറ്റേണും വേവ് ലൈക്ക് ക്വാളിറ്റിയും ഒക്കെയാണ് ഈ പോയത്തിലുള്ളത്. വേവ് ലൈക്ക് ആണ് ഇതിൻ്റെ ലൈൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പോയത്തിൻ്റെ ഒരു മീനിങ്ങും അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടും റൈം ഒക്കെ പറഞ്ഞു, എല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക് യു.